ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നിറവേറ്റപ്പെടുന്നത് ഭൂമിയിലെ വസ്തുവകകളിലല്ല, ഓരോ വ്യക്തികളിലുമാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെ മുഴുവനായും നിന്റെ ഹിതം നിവർത്തിക്കപ്പെടുവാനായി അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടതാണ്. താഴ്മയോടെ മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ഒട്ടനവധി പ്രാർത്ഥന വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ വിടുതൽ നൽകുവാൻ പ്രാർത്ഥിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റെവറൻഡ് ഫാദർ റെജി കെ തമ്പാനാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ നിരവധി പേർക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞിട്ടുണ്ട്. മാധുര്യമേറിയ പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി ബ്രദർ ബിന്നി മാത്യു നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥന എന്നത് നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ്. പ്രാർത്ഥനാപരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന രോഗങ്ങളുടെ നടുവിൽ സൗഖ്യമായും നമ്മളുടെ വേദനകളുടെ നടുവിൽ ആശ്വാസമായും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലുള്ള പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതിന് കാരണമായിത്തീരുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും എൻ്റെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ ഞാൻ പകച്ചു നിൽക്കുമ്പോഴും നിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാകുമെന്ന് ഒരു തീരുമാനം ഇന്ന് നിങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചാൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങളെ വിട്ട് ഓടിമറയുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങളെ വിട്ട് ഓടിമറയുകയാണ്. നിശ്ചയമായിട്ടും ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കുകയും നിങ്ങളെ വിടുവിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ആ വിശ്വാസത്തോടെ ഇന്ന് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് ഇതാ എന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന ആ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നെല്ലാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നാം കടന്നു ചെന്നാൽ ഒരിക്കലും അവൻ നമ്മെ അനാഥനായി വിടുകയില്ല. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you.
വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി രഞ്ജിത്ത് കോട്ടയത്ത് നിന്നും അറിയിച്ചിരിക്കുന്നു. എൻ്റെ വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ഇപ്പോൾ 34 വയസ്സുണ്ട്. എനിക്ക് നല്ല ജോലിയില്ല. അത് ഒരു കാരണമാണ് വിവാഹം നടക്കാത്തതിന്. നല്ല ജോലി ലഭിക്കുവാനും അനുയോജ്യമായ വിവാഹ ആലോചനകൾ വരുന്നതിനും അനുഗ്രഹീതമായ കുടുംബജീവിതം ലഭിക്കുന്നതിനും ആത്മീയ യാത്ര പ്രേയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഇന്ദിരാദേവി അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ഇപ്പോൾ 34 വയസ്സുണ്ട്. ഇതുവരെയും വിവാഹം നടന്നില്ല. പല ആലോചനകൾ വരുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നു. ദൈവം എല്ലാ തടസ്സങ്ങളും മാറ്റി അനുയോജ്യമായ കുടുംബജീവിതം നൽകി കൊടുക്കുന്നതിന് ആത്മീയ യാത്ര പ്രേയർ സെൽ അംഗങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. കൂടാതെ കൊല്ലത്ത് നിന്നും പൊന്നമ്മ, ഇടുക്കിയിൽ നിന്നും ജിൻസി, വയനാട് നിന്നും മോളി, ഇവരുടെ എല്ലാം വിവാഹം എത്രയും വേഗം നടക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നോക്കുക, വചനം പറയുന്നു റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം തമ്പുരാൻ നമ്മുടെ ഭാവിയെ കരുതുവാൻ ശക്തനായ ദൈവമാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു. നമ്മുടെ ചിന്താകുലങ്ങളെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇടുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഇന്ന് വിവാഹം നടക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഭാരപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കൾ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ദൈവത്തിൽ നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ഭാവിയെ കരുതുവാൻ ദൈവം ശക്തനാണ്. നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി കരുതുവാൻ അവിടുന്ന് ശക്തനെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കൾ ഞങ്ങളെ കാണുന്നു. തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേക യുവതി യുവാക്കൾ ഞങ്ങളെ കാണുന്നു. സ്വർഗീയ പിതാവേ, ഈ നിമിഷം അവരെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് അവർ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയനാഥ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം അവരുടെ മേൽ നീട്ടണമേ. അവർക്ക് നല്ല ഭാവിയെ ദൈവോടുന്ന് ഒരുക്കണമേ കർത്താവേ. നല്ല ജോലിയെ അവർക്ക് ഒരുക്കി കൊടുക്കണമേ. അവരുടെ ഭാവി ധന്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാൻ, അവരുടെ കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും
ശൂന്യതകളുടെ മേൽ പണിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കാരുണ്യം അവിടുന്ന് നീട്ടണമേ നാഥ. ഇന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പിതാവ് ഇതിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കടന്നു എന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. എല്ലാം അവിടുത്തെ പൊന്നുനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മസിഹയുടെ തന്നെയുമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. മകന്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഒരു സഹോദരി എറണാകുളത്ത് നിന്നും അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ഇപ്പോൾ 25 വയസ്സുണ്ട്. മകൻ 5 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ മയക്കുമരുന്നിന് അടിമയാണ്. പല ചികിത്സകൾ ഇതിനായി ചെയ്തു എങ്കിലും ഇതുവരെയും നോർമലായിട്ടില്ല. ഞങ്ങൾ കണ്ണുനീരോടെയാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. ദൈവം ഈ ദുശ്ശീലത്തിൽ നിന്നും പൂർണ്ണമായ ഒരു വിടുതൽ കൊടുക്കുവാൻ ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോട്ടയത്ത് നിന്നും ജോയി അറിയിച്ചിരിക്കുന്നു. ഞാനൊരു സ്ഥിരം മദ്യപാനിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തതായി ഒരു തെറ്റുപോലുമില്ല. പൂർണ്ണമായി ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നത്. ഇതിൽ നിന്നും മോചനം നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ദൈവപൈതലായി ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം പൂർണ്ണമായ വിടുതൽ നൽകി തരുവാൻ ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. കൂടാതെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തൃശ്ശൂരിൽ നിന്നും ഷെൽബിയും പത്തനംതിട്ടയിൽ നിന്നും എൽസിയും അറിയിച്ചിരിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പത്തനംതിട്ടയിൽ നിന്നും അന്നമ്മ അറിയിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയല്ല നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്ന അനേക മാതാപിതാക്കളും നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ദൈവത്തിന് ഈ ഭൂമിയിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവവചനം തന്നെ പറയുന്നുണ്ട്, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് തന്നെ ശൂന്യതകളിൽ നിന്ന്. തൻ്റെ ഒറ്റ വാക്കിനാൽ സകലതും ഉളവായി വന്നു. അപ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് പരിഹാരം തരുവാൻ ദൈവത്തിന് സാധിക്കും. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാം വായിക്കപ്പെട്ട കത്തിൽ ഒരു മാതാവ് എഴുതിയിരിക്കുകയാണ്, തൻ്റെ കുഞ്ഞ് 5 മുതൽ മയക്കുമരുന്നിന് അടിമയാണ്. ഇപ്പോൾ അവന് 25 വയസ്സുണ്ട്. പ്രിയ മാതാവേ, പിതാവേ, ഇന്ന് സ്വർഗീയ പിതാവ് നിങ്ങളുടെ ഈ അപേക്ഷ കേട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സർവശക്തൻ്റെ കരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ പോകുകയാണ്. ഇതുപോലെ വ്യാകുലപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, അതോടൊപ്പം തന്നെ ഭർത്താക്കന്മാരുടെ മദ്യപാനത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേക ഭാര്യമാരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഭാരപ്പെടുന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് ഇന്ന് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ നിമിഷം കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ കുഞ്ഞിൻ്റെ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് അവനെ രൂപാന്തരപ്പെടുത്തുവാൻ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് ശക്തനായ ദൈവമെന്ന് ഇതാ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ, ദൈവമാരെന്ന് അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം,
ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ ദൈവമെന്നറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളെയും ഭർത്താക്കന്മാരുടെ മദ്യപാനത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ സഹോദരിമാരെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കരം നീതിയോടെ വെളിപ്പെടണമേ. ഇന്ന് പകലിൽ അവിടുത്തെ തിരുസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത്ഭുതത്തിൻ്റെ കരം അവിടുന്ന് നീട്ടണമേ. അവരുടെ വഴിവിട്ട ജീവിതങ്ങളിൽ നിന്ന് ഒരു മോചനം അവർക്ക് കൊടുക്കണമേ. മദ്യപാനാസക്തികളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ അവർക്ക് കൊടുക്കണമേ. സ്വർഗീയ പിതാവ്, അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഇന്നും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. അവിടുത്തെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്നാഥ. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. യാത്ര പ്രേയർസനിന്റെ പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. ജാക്സി ഗുജറാത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നു. വളരെ നാളുകളായി ഞാൻ കാലിന് വേദനയാൽ ഭാരപ്പെടുന്നു. പല മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും യാതൊരു കുറവുമുണ്ടായില്ല. ഈ സമയത്ത് ആത്മീയ യാത്രാ പ്രേയർസലിൽ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞു. പ്രേയർസൽ അംഗങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേദന പൂർണ്ണമായി മാറുവാനിടയായി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച ആത്മീയ യാത്ര പ്രേയർസൽ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. കോഴിക്കോട് നിന്നും ആനന്ദം അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവിന് കുറേ നാളുകളായി ജോലിയൊന്നും ലഭിക്കുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ആകെയുള്ള ഉപജീവന മാർഗമായിരുന്നു ഭർത്താവിൻ്റെ വരുമാനം. ഈ സമയത്ത് ജോലി ലഭിക്കേണ്ടതിനായി ആത്മീയ യാത്ര പ്രേയർസലിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി തന്നു. ഭർത്താവിന് ജോലി ലഭിക്കുവാനിടയായി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയാൽ സഹായിച്ച ആത്മീയ യാത്ര പ്രേയർസലിനോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. ഇങ്ങനെ നന്ദി അറിയിച്ചുകൊണ്ടായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്തു എങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും കർത്താവ് കൈവിടുകയില്ല. വചനം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീനെന്നാണ്. നമ്മുടെ ചിന്താകുലങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും. ഈ അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എനിക്ക് ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്ക് ചെയ്ത നന്മകളോർത്തിടുമ്പോൾ നന്ദി കൊണ്ടൻ മനം പാടിടുവിൻ സ്തോത്രഗാനത്തിൻ്റെ
ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നുമശിഹ തമ്പുരാനെ, അവിടുത്തെ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. അളവറ്റ ദാനങ്ങൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. വീണ്ടും അവിടുത്തെ അത്ഭുതവും അവിടുത്തെ ഉപകാരങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ നീതിയുള്ള കരം ഞങ്ങളുടെ മേൽ അവിടുന്ന് നീട്ടണമേ. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ കർത്താവെ. അവിടുത്തെ നാമം എല്ലാത്തിനും മഹത്വീകരിക്കുവാനും ഉയർത്തപ്പെടുവാനും അവിടുന്ന് സഹായിക്കണമേ. സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ വീണ്ടും അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.